ഹലോ ഹായ്, ഇന്ന് നമുക്ക് ബ്രെഡ് പിസ്സ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇൻസ്റ്റന്റ് പിസ്സ സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 കപ്പ് ടൊമാറ്റോ സോസ് എടുക്കണം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പിസ്സ സോസ് കുറച്ച് ചേർത്ത് കൊടുക്കും. പിസ്സ സോസ് നല്ലോണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അടുത്തിടാൻ പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്. ഞാനിവിടെ 1/2 കപ്പ് സവാള എടുത്തിട്ടുണ്ട്. പക്ഷെ അത്രയും നമുക്ക് വേണ്ടി വരത്തില്ല. നമുക്ക് ആ ബ്രെഡിന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ആവശ്യത്തിന് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും നേരത്തെ പോലെ ആവശ്യത്തിന് ആ ബ്രെഡിൽ മൊത്തത്തിൽ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി കുറച്ച് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ആ ബ്രെഡ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് പിസ്സ കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ദോശക്കല്ല് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഒരു പാനിൽ അല്ലെങ്കിൽ ഒരു തവയിൽ ഈ ബ്രെഡ് പിസ്സ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മളൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേണം ഇതിനെ വേവിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വേണം വെക്കേണ്ട, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണിത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.